നമ്മുടെ പോലീസിന് ഇത് എന്നാ പറ്റി പ്രസിഡന്റ്? ക്രമസമാധാനം പാലിക്കേണ്ടവർ തന്നെ അത് ഇല്ലാതാക്കാൻ നോക്കിയാൽ ഇത് എന്നതാകും? എന്താ ഉണ്ടായേ? നൈറ്റ് പട്രോളിങ്ങിന് പോയ പോലീസുകാരൻ BJP കൊടിമരം പിഴുതെറിയുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നു? വാട്സാപ്പിൽ ആ ക്ലിപ്പ് കിട്ടല്ലയോ? അതാൻ്റെ ഉമ്മ, ഞമ്മളത് കണ്ടിട്ടില്ലാലാപ്പാ. ഏറുന്നാന്നിപ്പാ അത് പിഴുതൂട്ടേ കാട്ടാക്കടയെന്ന്. അവിടെ ആ മാറനല്ലൂർ സ്റ്റേഷനിലേ ASI സുരേഷ് ഹേമാനാണ് നട്ടപാതിരാക്കി ഈ തോന്നിയസം കാണിച്ചിരിക്കുന്നത്. അണ്ണാ, രാത്രി ഇറങ്ങി വല്ല കള്ളനെയും പിടിക്കാതെ കൊടിമരം പിഴാൻ ഈ പേലയ്ക്കൊന്നും വേറെ ജോലികളില്ല അണ്ണാ. ക്ലിപ്പ് കണ്ടവരെല്ലാം ഇത് തന്നെയാണാ ചോദിക്കുന്നേ. ഇതെന്താ ചോദിക്കാനുള്ളേ? നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട പോലീസിന് സംഘടനാ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ തന്നെ പ്രശ്നം തുടങ്ങിയില്ലേ? പോലീസിന് സംഘടനാ സ്വാതന്ത്ര്യം കൊടുത്തത് രാഷ്ട്രീയം കളിക്കാനാണോ? നീ അവരുടെ തൊഴിലവകാശങ്ങൾ ഉറപ്പാക്കാനും മാതൃകാപരമായി പ്രവർത്തിക്കാനും അല്ലപ്പാ? ആ പ്രവർത്തനമാണ് നമ്മളിപ്പോ കാട്ടാക്കടയിൽ കണ്ടത്. വന്ന് വന്ന് കേരള പോലീസിൽ ഇപ്പോ സാധാ പോലീസ് ഇല്ലാതായി. പകരം കോൺഗ്രസ് പോലീസും കമ്മ്യൂണിസ്റ്റ് പോലീസും BJP പോലീസും ആയി. ഇതെല്ലാം ആ TK രാമകൃഷ്ണൻ ചെയ്തു വെച്ച ഇടങ്ങേറ. അതിയാനല്ലയോ പോലീസിന് സംഘടനാ സ്വാതന്ത്ര്യം കൊടുത്ത് വഷളാക്കിയേ. TK രാമകൃഷ്ണൻ എന്ന് നിങ്ങൾ എങ്ങനെയാന്ന് ഇപ്പോൾ പറയലേ? കേന്ദ്രം കൊണ്ടുവന്ന ധർമ്മവീര കമ്മീഷനല്ലപ്പാ സ്വാതന്ത്ര്യം കൊടുക്കാനെ കൊണ്ട് പറഞ്ഞേ. TK അത് നടപ്പിലാക്കിയെന്നില്ലേയില്ലൂ. എന്തായാലും കൊള്ളാം. സാമാന്യ മര്യാദയോ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാത്ത ബ്രിട്ടീഷ് പോലീസിൻ്റെ പ്രേതം ഇന്നും കേരള പോലീസിലുണ്ടെന്ന് കാട്ടാക്കടയിൽ തെളിഞ്ഞു. ഒരു കാലത്തും അതൊഴിയുകയും ഇല്ല. ഇല്ലാത്തത് വരില്ല, ഉള്ളത് പോവില്ല.